ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട, സപ്ലിമെന്ററി ഘട്ടവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ഡിയർ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഒരു കുട്ടി എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നൊരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സപ്ലിമെൻ്ററി ഘട്ട ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ഡാറ്റ എൻട്രി ആരംഭിക്കുന്ന തീയതി ഒക്ടോബർ 20-ാം തീയതി, കമ്മ്യൂണിറ്റി ഡാറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ട തീയതി ഒക്ടോബർ 22-ാം തീയതി, റാങ്ക് ലിസ്റ്റ് സെലക്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി ഒക്ടോബർ 23-ാം തീയതി, അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി ഒക്ടോബർ 23 മുതൽ ഒക്ടോബർ 25-ാം തീയതി വരെ. ഇത് പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത് സപ്ലിമെൻ്ററി ഘട്ടമാണ്. എന്നാൽ ഇത് കമ്മ്യൂണിറ്റി കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ടമാണ്. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലെ മെയിൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഒക്ടോബർ 21-ാം തീയതി വരെ നടന്നുകൊണ്ടിരിക്കുന്ന എച്ച് എസ് സിയുടെ മെയിൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ എടുക്കേണ്ട സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി തുടങ്ങുന്നത്. എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി തുടങ്ങുന്നത് ഒക്ടോബർ 26-ാം തീയതിയാണ്. എന്നാൽ ഒക്ടോബർ 25-ാം തീയതിയോടുകൂടി കമ്മ്യൂണിറ്റിയുടെ സപ്ലിമെൻ്ററി ഘട്ടം അവസാനിക്കുകയും ചെയ്യും. ഈ ഘട്ടം ചില സ്കൂളുകളിൽ മാത്രമേ നടക്കാറുള്ളൂ. കാര്യം കമ്മ്യൂണിറ്റി കോട്ട, കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അഡ്മിഷൻ തുടങ്ങിയത് മുതൽ ഒരുപാട് പേര് ആ സ്കൂളിൽ, ഫോർ എക്സാമ്പിൾ എം ജെ സ്കൂളിൽ ഒരു 30 സീറ്റുണ്ട്. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ 300-ൽ പരം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ റാങ്ക് വരുന്ന 30 കുട്ടികൾ എടുക്കും. പിന്നീട് ആ കുട്ടികൾ എന്ത് ചെയ്യും, ചില കുട്ടികൾ വേറെ സ്കൂളിൽ മെയിനായിട്ട് ചേർന്നിട്ടുണ്ടാകും, ചിലവർ വി എച്ച് എസ് സി ചേർന്നവരുണ്ടാകും, ചിലർ സ്പോർട്സ് കോട്ട ചേർന്നവരുണ്ടാകും. അപ്പോൾ അടുത്ത 30 കുട്ടികളെ വിളിക്കും. അങ്ങനെ വിളിച്ച് 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 അവസാനം എന്ത് ചെയ്യും, ഈ സീറ്റ് തീരും. എന്നാൽ ചില സ്കൂളുകളിൽ എന്തുണ്ടാവില്ല, കമ്മ്യൂണിറ്റി കോട്ടയിലും സീറ്റുകൾ ബാക്കിയുണ്ടാകും. ആ സീറ്റ് എന്ത് ചെയ്യും, ഒക്ടോബർ 25-ാം തീയതിയുടെ ഉള്ളിലായിട്ട് കമ്മ്യൂണിറ്റി സപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കും. ആ കുട്ടികൾക്ക് നേരത്തെ നോട്ടിഫിക്കേഷൻ വരികയും ആ സ്കൂളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് അതത് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കിട്ടും. അവർക്ക് എന്ത് ചെയ്യാം, പുതിയൊരു സപ്ലിമെൻ്ററി ഫോമായിട്ട് കമ്മ്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഇത് ഒക്ടോബർ 25-ാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒക്ടോബർ 26-ാം തീയതി മുതലാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറിയുടെ എച്ച് എസ് സി മെയിൻ സപ്ലിമെൻ്ററി ഘട്ടം ആരംഭിക്കുന്നത് എന്നുള്ള ഒരു ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഹെൽപ്പ് ഡെസ്ക് അടക്കം പറയുന്ന ഡേറ്റാണ് ഒക്ടോബർ 26-ാം തീയതി. എന്നാൽ അത് ഫൈനൽ കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ് അല്ല. ഒരു പക്ഷേ ഒരു ദിവസം ബേക്കോട്ട്, 27-ോ 28-ോ എന്തോ ആവാം. എന്തായാലും ഒക്ടോബർ 21-ാം തീയതി വരെയാണ് എന്തുള്ളത്, എച്ച് എസ് സിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ്. അതിനുശേഷം എന്ത് ചെയ്യും, അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അതിനുശേഷം എത്ര സീറ്റ് ഒഴിവുണ്ട്, എച്ച് എസ് സി മെയിൻ സീറ്റ് എത്ര ഒഴിവുണ്ട് എന്നുള്ള വാക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് സപ്ലിമെൻ്ററി ഘട്ടം ഒക്ടോബർ 26-ാം തീയതി മുതൽ ആരംഭിക്കുക. എന്നാൽ 26-ാം തീയതി ഒരു അൺഒഫീഷ്യൽ ഡേറ്റ് മാത്രമാണ്, ഒഫീഷ്യൽ സർക്കുലർ ആയിട്ടും വന്നിട്ടൊന്നുമില്ല. എന്നാൽ ഹെൽപ്പ് ഡെസ്ക് പോലും പറയുന്ന ഡേറ്റാണ് ഒക്ടോബർ 26-ാം തീയതി. അതുകൊണ്ട് തന്നെ നാളെയാണോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തുടങ്ങുന്നത് എന്ന് ചോദിച്ച കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നാളെ തുടങ്ങുന്നത്, ഒക്ടോബർ 20-ാം തീയതി തുടങ്ങുന്നത് കമ്മ്യൂണിറ്റി കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ടമാണ്. അത് നിങ്ങൾക്ക് അതത് സ്കൂളുകളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇനി കൊടുത്തിട്ട് കിട്ടാതായി പോയിട്ടുണ്ടെങ്കിൽ അതത് സ്കൂളായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തുടരന്വേഷണം നടത്താവുന്നതാണ്. തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ള പ്ലസ് വൺ വിദ്യ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാത്തിരിക്കുന്ന അലോട്ട്മെൻറ്റ് കിട്ടാത്ത, അലോട്ട്മെൻറ്റിൽ തെറ്റിപ്പോയ, അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ റദ്ദായിപ്പോയ 3 കുട്ടികൾക്കും അപേക്ഷിക്കേണ്ട സപ്ലിമെൻ്ററി എച്ച് എസ് സിയുടെയും വി എച്ച് എസ് സിയുടെയും ഘട്ടം തുടങ്ങാൻ പോകുന്നത് ഒക്ടോബർ 26-ാം തീയതിക്ക് ശേഷമായിരിക്കും എന്നുള്ള അൺഒഫീഷ്യൽ ഡേറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 26-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.